സൂര്യകാലടിമന വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ഒരുങ്ങുന്നു. സെപ്റ്റംബർ 3 മുതൽ 7 വരെയാണ് സൂര്യകാലടി വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടക്കുക. സംസ്ഥാന ഗവർണർ ഉദ്ഘാടനം ചെയ്യും. സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ശ്രീചക്ര ത്രികാല പൂജ, പ്രത്യക്ഷ ഗണപതി പൂജ, സഹസ്രകലശം എന്നിവ നടക്കും. സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച വൈകിട്ട് പ്രസാദ ശുദ്ധിക്രിയകൾ, രാക്ഷോഗ്ന ഹോമം, വാസ്തുബലി, അത്താഴപൂജ എന്നിവ നടക്കും. വൈകിട്ട് 6 പ്രഭാഷണം, 7 നൃത്യ സമന്വയം എന്നിവ നടക്കും. സെപ്റ്റംബർ 4 ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ ബിംബശുദ്ധി കലശാഭിഷേകങ്ങൾ, മഹാബ്രഹ്മകലശപൂജ, പരികലശപൂജകൾ, വൈകിട്ട് അധിവാസ ഹോമം, കലശാധിവാസം, മേളം. വൈകിട്ട് 5 വിനായക ചതുർത്ഥി സമാരംഭ സഭ നടക്കും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മശ്രീ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഫ്രാൻസിസ് ജോർജ് എം പി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, പരിശുദ്ധ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ, കത്തോലിക്ക ബാവ, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി എന്നിവർ പ്രസംഗിക്കും. ചടങ്ങിൽ പ്രസിദ്ധ ഭജന കലാകാരൻ കോഴിക്കോട് പ്രശാന്ത് വർമ്മയ്ക്ക് മഹാഗണേശ ഭക്തഗോകുലം പുരസ്കാരം സമർപ്പിക്കും. കോട്ടയം നഗരസഭാ പരിധിയിൽ 5-6 വാർഡുകളിലെ പ്രദേശത്ത് താമസിക്കുന്ന SSLC, +2 ബിരുദ ബിരുദാനന്തര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സൂര്യകാലടി ഭജന മണ്ഡലിയുടെ പുരസ്കാരം നൽകി ആദരിക്കും. വൈകിട്ട് 7 മുതൽ കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ മാനസ ജപലഹരി നടക്കും. സെപ്റ്റംബർ 5 വ്യാഴാഴ്ച രാവിലെ പരികലശാഭിഷേകം, മരപ്പാണി, ബ്രഹ്മകലശാഭിഷേകം, മേളം. വൈകിട്ട് 6 ഭക്തിഗാനമേള, 7 തിരുവാതിര. വിനായക ചതുർത്ഥി ദിനമായ സെപ്റ്റംബർ 7 ശനിയാഴ്ച രാവിലെ 6 മുതൽ 10 വരെ സഹസ്രാഷ്ടാധിക അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പ്രത്യക്ഷ ഗണപതി പൂജ. രാവിലെ 8 മുതൽ പഞ്ചാരി മേളം, 10 മുതൽ 12 വരെ ഗണേശ സംഗീതാരാധന, 12 മുതൽ നവകാഭിഷേകം, ഉച്ചപൂജ, ഗണപതി പ്രാതൽ, 12 മുതൽ ഭജന, 1 മുതൽ 2 വരെ മധുരഗീതങ്ങൾ എന്നിവ നടക്കും. വൈകിട്ട് 6 ഗണേശ ഘോഷയാത്രയ്ക്ക് സ്വീകരണം, 6:15 ശ്രീജിത്ത് പണിക്കരുടെ പ്രഭാഷണം, വൈകിട്ട് 7:45 കീചകവധം കഥകളിയും നടക്കും. വിനായക ചതുർത്ഥിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബ്രഹ്മശ്രീ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു. വിനായക ചതുർത്ഥി ആണ് നമ്മുടെ ഉത്സവം എല്ലാ വർഷവും. ഒരുപക്ഷെ ഏറ്റവും പഴയ ഗണേശക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ഈ പദ്ധതിയും ഇവിടെ വെച്ചായിരിക്കും. ഇവിടെ ആയതുകൊണ്ട് തന്നെ ക്രിയകൾക്കാണ് പ്രാധാന്യം കൂടുതൽ. ക്രിയകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതിയുടെ ശുദ്ധി മുതലായവ, സഹസ്രകലശം, ഇതൊക്കെ ആദ്യ ദിവസങ്ങളിൽ നടക്കും. പിന്നീട് തൃതീയയുടെ അന്ന് ശ്രീചക്ര പൂജ നടക്കും. പിറ്റേ ദിവസം, അതായത് ചതുർത്ഥി ദിനത്തിൽ, ചതുർത്ഥിയുടെ ക്രിയകളും ഒക്കെ നടക്കും. ആദ്യത്തെ 3 ദിവസം കലശം ആയിട്ട് പോകും, അതായത് സഹസ്രകലശത്തിൻ്റെ അതിന് കുറേ ഒരുക്കങ്ങളുണ്ട്, കുറേ കർമ്മക്രിയാദികളൊക്കെ ഉണ്ട്. ആദ്യത്തെ 3 ദിവസം അങ്ങനെയാണ് പോകുന്നത്. 4-ാമത്തെ ദിവസമാണ് തൃതീയ വരുന്നത്. തൃതീയയുടെ അന്നാണ് എല്ലാ വർഷവും നടത്തുന്ന ശ്രീചക്ര പൂജ വരുന്നത്. ശ്രീചക്ര പൂജ സാധാരണ എല്ലാ വർഷവും ത്രികാല പൂജയായിട്ട് നടത്തുകയാണ് പതിവ്. ഇത്തവണ അതിനൊരു ഒരല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ശ്രീചക്ര യാഗം ആയിട്ടാണ് നടത്തുന്നത്. അതിൽ കുറച്ച് സാധാരണ ശ്രീചക്ര പൂജ കൂടാതെ തന്നെ അതിൽ വരുന്നത് ബാല, ഗണപതി, ബാല, മാതംഗി, വാരാഹി മുതലായിട്ടുള്ള ദേവതമാരുടെ സപര്യകൾ, അതായത് മണ്ഡലത്തിലെ പൂജ, ഹോമം, തർപ്പണം, മാർജനം ഇത്യാദി, അതിനൊരു യാഗത്തിൻ്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനനുസരിച്ച് ഈ പറയുന്ന ദേവതകളുടെ കൂടെ ആദ്യം നടക്കും. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.